ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഗുലാബ് ജാമുൻ കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഇത് മുട്ട ചേർക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എഗ്ലെസ് കേക്ക് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പും 3 ടേബിൾ സ്പൂണും മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം. അതിലേക്ക് 1/4 കപ്പ് തൈരും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാൽ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. 1/4 കപ്പ് പാലാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്തിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടായാലും വളരെ ഈസിയായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരുപാടിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. നമ്മളിത് മുട്ട പോലും ചേർക്കാതെ ചെയ്യുന്ന കേക്കായതുകൊണ്ട് ഒരുപാടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. 1/4 കപ്പ് പാല് മൊത്തത്തിൽ ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഗുലാബ് ജാമുൻ കേക്ക് ആയതുകൊണ്ട് അതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാര പൊടിക്കുമ്പോൾ ഏലക്കയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്താലും മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഡ്രോപ്പ് യെല്ലോ കളർ കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ പാൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/6 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. 1/5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ ഇറക്കി വെച്ചിട്ട് 35-40 മിനിറ്റ് ഒരു മീഡിയത്തിനും ലോയിലും ഇടയിലാക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഗുലാബ് ജാമുൻ റെഡിയാക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ബോൾസ് എല്ലാം റെഡിയാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കി വെച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 5-6 എണ്ണം ഒരേ സമയത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കളറ് ഒരുപാട് ചേഞ്ച് ആവാതെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. ഇതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു കപ്പ് പാൽപ്പൊടിയുടെ അളവിലൊക്കെ ചെയ്താൽ മതി ഈ ഒരു കേക്കിലേക്ക്. ഞാനിപ്പോൾ ഇത് കുറച്ചധികം 2 കപ്പ് പാൽപ്പൊടി വെച്ചിട്ടുള്ള അളവിൽ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ബോൾസ് എല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് തണുത്തിട്ട് വേണം ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതേപോലെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരുന്ന നേരം കൊണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 2 കപ്പ് പാൽപ്പൊടിയിലാണ് ചെയ്തിട്ടുള്ളത്. 2 കപ്പ് പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് സിറപ്പാക്കി എടുത്തിട്ടുണ്ട്, ഏലക്കായും ചേർത്തിട്ടാണ്. ബോൾസ് എല്ലാം തണുത്തിട്ടുണ്ട്. ഈ ഷുഗർ സിറപ്പ് ചൂടോടെ തന്നെ ഇരിക്കുമ്പോൾ ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് 1.5 മണിക്കൂർ ഇത് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ ബോൾസിലെല്ലാം ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കേക്ക് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഒരു കുറച്ചൊരു ചൂട് പോയി കഴിയുമ്പോൾ കേക്ക് ടിന്നിലെടുത്ത് മാറ്റിയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം.
നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു എഗ്ലെസ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് മിക്ക എല്ലാ കേക്കിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്പോഞ്ച്. മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഗുലാബ് ജാമുണെല്ലാം നന്നായിട്ട് പഞ്ചസാര സിറപ്പിലൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ സിറപ്പ് പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സിറപ്പ് പഞ്ചസാര ലായനിയാണ് ഇത് ഒന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഗുലാബ് ജാമുൺ കട്ട് ചെയ്തിട്ടുള്ളതും നട്ട്സും വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. പിസ്തയും ബദാമും കാഷ്യൂ നട്ടൂടെ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഗുലാബ് ജാമുണിൻ്റെ പീസ് കൂടെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഫില്ലിങ്ങിൽ ഗുലാബ് ജാമുൺ വയ്ക്കണ്ടെങ്കിൽ ഒഴിവാക്കാം. നട്ട്സ് മാത്രം ചേർത്താലും മതി. അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്ത് ഗുലാബ് ജാമുണും നട്ട്സും ഒക്കെ ചേർത്തിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫൈനൽ കോട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് യെല്ലോ കളറ് മിക്സ് ആക്കിയിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പുറമേ ഉള്ള കോട്ടിങ്ങിനായിട്ട് എടുക്കുന്നത്. ഒരുപാട് ക്രീമൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല. ആ ഒരു നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള വൈറ്റ് കളറുള്ള ക്രീം നന്നായിട്ട് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ യെല്ലോ കളർ കൊടുക്കുമ്പോൾ മിക്സ് ആവുകയൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാനും പറ്റും. മൊത്തത്തിൽ ക്രീം ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് പുറമേ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസിയാണ് ചെയ്യാനായിട്ട്. ഒരുപാട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയും വേണ്ട. കാണാനും നല്ല ഭംഗിയായിരിക്കും. മുകളിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പകുതി വരെ ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴേക്കും ഒന്ന് താഴെ വരെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗുലാബ് ജാമുൺ വെച്ചിട്ടും കുറച്ച് റോസ് പെറ്റൽസ് ഡ്രൈ ആയിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഡാർക്ക് കളറിലിരിക്കുന്നത് നല്ല ഡാർക്ക് കളറിലുള്ള റോസ് പെറ്റൽസ് ഞാൻ വീട്ടിൽ തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത് കൊണ്ടാണ്. കുറച്ച് നട്ട്സും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഫ്രിഡ്ജിൽ വെച്ചൊരു 2-3 മണിക്കൂർ തണുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊന്ന് നന്നായിട്ട് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു കേക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത്രയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.